പഴനി മധുര രാമേശ്വരം തമിഴ്നാട്ടിലെ ഈ മൂന്ന് ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളെ നമുക്ക് ഒരുമിച്ച് ഒരു ട്രിപ്പൊക്കെ പോകുകയാണെങ്കിൽ കവർ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ കഴിഞ്ഞ നവരാത്രി സമയത്ത് ഞങ്ങൾ ചെറിയൊരു യാത്ര പോയിട്ടുണ്ടായിരുന്നു ഈ മൂന്ന് സ്ഥലത്തേക്കായിട്ട്. അതിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഇനി അങ്ങോട്ട്. ആരെങ്കിലും ഇതുപോലെ ഒരു ട്രിപ്പ് പോകാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ പോയി നോക്കാവുന്നതാണ്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു ടൂർ പ്ലാൻ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടു നോക്കൂ. ഇത് ഗോപാലപുരം ടൗണ്. നമ്മൾ പാലക്കാട് നിന്ന് പൊള്ളാച്ചി വഴിയാണ് പഴനിക്ക് പോകുന്നതെങ്കിൽ കേരള തമിഴ്നാട് ബോർഡറായിട്ട് വരുന്നൊരു സ്ഥലമാണ് ഈ ഗോപാലപുരം. അവിടെ ഒരു 80 കിലോമീറ്റർ ഉണ്ട് പഴനിക്ക്. പാലക്കാട് നിന്നാണെങ്കിൽ ഒരു 110 കിലോമീറ്റർ ഒക്കെ ഉണ്ട്. വയനാട്ടിൽ നിന്നായിരുന്നു ജേണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും വയനാട്ടിൽ നിന്ന് പാലക്കാട് വരെ യാത്ര ചെയ്ത് തന്നെ നല്ല ക്ഷീണമൊക്കെയായിരുന്നുണ്ട്. ഒരു ദിവസം പാലക്കാട് സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് പഴനിക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഇത് പൊള്ളാച്ചി ടൗണ്. പൊള്ളാച്ചി ടൗണിൽ നിന്നൊരു 66 കിലോമീറ്റർ ഉണ്ട് പഴനിക്ക്. അപ്പോൾ നമ്മൾ അവിടുന്ന് റൈറ്റിലേക്കാണ് പോകേണ്ടത്. റൈറ്റിലേക്ക് ടേൺ ചെയ്തിട്ട് പൊള്ളാച്ചി പഴനി റൂട്ട്. അപ്പം നല്ല റോഡാണ്, നമുക്ക് ഒട്ടും യാത്രാക്ഷീണം ഉണ്ടാവില്ല. അപ്പോൾ പാലക്കാട് വരെ എത്തിയതിൻ്റെ ഒരു ക്ഷീണവും അവിടെ നിന്ന് അങ്ങോട്ടുള്ള യാത്രയിൽ ഉണ്ടായിരുന്നില്ല. കാരണം തമിഴ്നാട്ടിലെ റോഡുകളൊക്കെ നടന്ന് അത്രയും നല്ലതാണ്, ഹൈവേയിലൂടെയുള്ള യാത്രയാണല്ലോ. അപ്പോൾ ഒട്ടും ക്ഷീണം ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരുപാട് നല്ല നല്ല കാഴ്ചകളുണ്ട് നമുക്ക് പോകുമ്പോൾ വഴിയിലൊക്കെ കാണാനായിട്ട്. അതിൽ മെയിനായിട്ട് വരുന്നൊരു കാര്യമാണ് കാറ്റാടിപ്പടങ്ങൾ. ഇപ്പോൾ പൊള്ളാച്ചി പഴനി റോഡിൽ പോകുമ്പം മെയിനായിട്ടുള്ളൊരു അട്രാക്ഷനാണിത്. റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഏക്കർ കണക്കിനുള്ള സ്ഥലത്ത് ഇതുപോലെ നിറയെ കാറ്റാടികൾ. കുറച്ച് നേരം കാറ്റാടിപ്പാടത്തൊക്കെ ഇറങ്ങി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നേരെ പഴനി മുരുകൻ കോവിലേക്ക്. ദൂരെ ആ മലേൻ്റെ മുകളിൽ കാണുന്നതാണ് പഴനി മുരുകൻ കോവിൽ. അപ്പം നമ്മൾ കാർ പാർക്ക് ചെയ്തു. കാർ പാർക്കിംഗ് ചാർജ് 60 രൂപയാണ്. നല്ല തിരക്കായിരുന്നു കേട്ടോ, വണ്ടികളൊന്നും നിർത്താൻ സ്ഥലം തന്നെ ഇല്ല. എന്നിട്ട് നേരെ പോയത് റോപ്പ് കാർ സ്റ്റേഷനിലേക്കാണ്. റോപ്പ് കാറിൽ മേലേക്ക് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ഒരു 2-3 മണിക്കൂർ നിന്നിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് റോപ്പ് കാറിൽ മേലെ പോയിട്ട് വരാൻ പറ്റുമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അത്രയും തിരക്കായിരുന്നു. ഒരു അരമണിക്കൂറൊക്കെ നിന്ന് നോക്കിയിട്ടോ, പക്ഷേ ഒരു രക്ഷയില്ല. അപ്പോൾ പിന്നെ നമ്മൾ നടന്നു കയറാൻ തന്നെ തീരുമാനിച്ചു. എന്നിട്ട് നടന്നു കയറിയാൽ തന്നെ നമുക്ക് അരമണിക്കൂർ കൊണ്ടൊക്കെ കയറാം. ഇനി അതല്ലെങ്കിൽ വിഞ്ചുണ്ട് ട്രെയിൻ സർവീസ്. അപ്പോൾ അതിലും നല്ല തിരക്കായിരുന്നു നവരാത്രി ടൈം ആയതുകൊണ്ട്. എന്തായാലും നടന്നു തന്നെ കയറി. പിന്നെ ഇവിടേക്ക് ക്യാമറ തിരിച്ചിട്ടുണ്ടെങ്കിലും ആൾക്കാരായതുകൊണ്ട് ഒരുപാട് വീഡിയോസും ഫോട്ടോസും എടുക്കാൻ പറ്റിയില്ല. എന്നാലും അതിൻ്റെ മേലെയുള്ളൊരു വ്യൂ ഇതാണ് കേട്ടോ, നല്ല ഭംഗിയാണ്. ആ സിറ്റി മുഴുവൻ കാണാൻ പറ്റും പഴനിമലയുടെ മേലെ കയറിയിട്ടുണ്ടെങ്കിൽ. അമ്പലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസാദം എന്ന് പറയുന്നത് ലഡുവും പഞ്ചാമൃതവും ഒക്കെയാണ്. കഴിഞ്ഞ തവണയൊക്കെ പോകുമ്പോൾ നമുക്ക് ലഡുവൊക്കെ കിട്ടിയിരുന്നു. പക്ഷേ ഇത്തവണ നല്ല തിരക്കായതുകൊണ്ട് ലഡുവൊക്കെ തീർന്നു. പിന്നെ പഞ്ചാമൃതം കഴിക്കാനായിട്ട് പ്രസാദമായിട്ട് കിട്ടി. അതുപോലെ പഞ്ചാമൃതത്തിൻ്റെ ബോട്ടിൽ വാങ്ങാൻ കിട്ടും. അതൊക്കെ എപ്പോഴും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ തൊഴുതിറങ്ങി. തൊഴുതാൻ നല്ല ക്യൂ ആയിരുന്നു കേട്ടോ. 100 രൂപയുടെ ടിക്കറ്റ് ഉണ്ട്. അതല്ലാതെ നമുക്ക് ഫ്രീ വേയിൽ കൂടെ അങ്ങനെയും പോയി തൊഴുതാം. ഏതായാലും നല്ല തിരക്കൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ മുമ്പ് പോയതിന് ചെറിയൊരു മാറ്റം എന്ന് പറയാൻ, ഇപ്പോൾ അവിടെ കുറച്ച് നവീകരണ പ്രവർത്തനങ്ങളും പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് അമ്പലത്തിന്. തൊഴുത് സ്റ്റെപ്പ് ഇറങ്ങി താഴെ എത്തിയതിന് ശേഷം ഒരു സർബത്തൊക്കെ കുടിച്ചു. കാരണം അത്രയും വെയിലും ചൂടുമായിരുന്നു കേട്ടോ. നമുക്ക് തമിഴ്നാട്ടിലെ ചൂടിൻ്റെ അവസ്ഥ അറിയാമല്ലോ. അതും നട്ടുച്ച സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് പിന്നെ പോകുന്ന വഴിക്കൊക്കെ നിറയെ കടകളാണല്ലോ. അപ്പം എപ്പോൾ പോയാലും അവിടുന്ന് ചെറിയ രീതിയിലുള്ള ഷോപ്പിങ്ങൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെറിയ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ നമ്മുടെ മധുരയ്ക്കുള്ള യാത്ര തുടങ്ങും. മധുരയ്ക്ക് പഴനിയിൽ നിന്ന് ഒരു 125 കിലോമീറ്റർ ഒക്കെ ഉണ്ട്. ഒരു 2.5 മണിക്കൂറോളം എടുക്കും. അപ്പോൾ മധുരയ്ക്കുള്ള യാത്രയും പിന്നെ അവിടുത്തെ കാഴ്ചകളും പോകുന്ന വഴിയിലെ കാഴ്ചകളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.